ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പോ ടെൻസിലെ മൂന്നാമത്തെ, അതായത് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, അതിലെ പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് ടെൻസിലെ മൂന്നാമത്തെ സ്ട്രക്ചർ ആണ് പഠിക്കാൻ പോകുന്നത്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഫോർമാറ്റ് നമുക്കൊന്ന് പഠിക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബിന്റെ തേർഡ് ഫോം. ഓക്കെ, ഒരു മലയാളം വാചകം നമുക്ക് ഇംഗ്ലീഷിലേക്ക് ആദ്യം തർജ്ജമ ചെയ്യാം. ഞാൻ ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയാ? ഐ ഹാഡ് ചേർത്ത് എഴുതണം. ഐ ഹാഡ് കണ്ടിട്ടുണ്ടായിരുന്നു. സി സോ സീൻ, മൂന്നാമത്തത് സീൻ ആണ്. അപ്പൊ ഐ ഹാഡ് സീൻ ദ ഫിലിം. ഓക്കെ, അവൾ അവനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെ പറയാം? ഷീ ഹാഡ് ലവ്ഡ് ഹിം. ഓക്കെ, അപ്പൊ ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രവൃത്തി പാസ്റ്റ് കാലത്ത് നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, നമുക്ക് അതിന്റെ യൂസേജ് വേറെ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഒരു പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ, ഒരു ആക്ഷൻ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതായത് ഹാഡ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് അല്ലേ, ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടായിരുന്നു. ബിഫോർ അനദർ ആക്ഷൻ ടുക്ക് പ്ലേസ്, ഒരു ആക്ഷൻ സംഭവിക്കുന്നതിന് മുൻപ് മറ്റൊരു ആക്ഷൻ നടന്നു എന്ന് കാണിക്കാനാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം നമുക്ക് നോക്കാം. സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇംഗ്ലീഷിലേക്ക് എങ്ങനെ തർജ്ജമ ചെയ്യാം? ഞാൻ സ്റ്റേഷനിൽ എത്തി. വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ, ട്രെയിൻ ലെഫ്റ്റ് എന്നല്ല പറയേണ്ടത്, ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഓക്കെ, വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ആ ഹാഡ് ലെഫ്റ്റ് ആണ് നമ്മളെ പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ വെൻ ഐ റീച്ചഡോ, അത് സിമ്പിൾ പാസ്റ്റ്. അപ്പൊ ഓർക്കുക, ഫസ്റ്റ് ആക്ഷൻ എപ്പോഴും ഹാഡ് പ്ലസ് വി ത്രീ, സെക്കൻഡ് ആക്ഷൻ സബ്ജക്ട് പ്ലസ് വെർബിന്റെ പാസ്റ്റ് രൂപം വി ടു ഫോം. ഓക്കെ, അപ്പൊ നമുക്കിനി ചില ഹിന്റ് വേർഡ്സ് പഠിച്ചു വയ്ക്കാം. ഇത് നമ്മൾ എന്തിനു സഹായിക്കുന്നു? പാസ്റ്റ് പെർഫെക്റ്റ് ഇവിടെ ചേർക്കണം എന്നുള്ള ഒരു ഐഡിയ തരുന്നു. അതേതൊക്കെയാ? ബൈ ദിസ് ടൈം, ഇന്നലെ ഈ സമയം. ബൈ ദിസ് ടൈം ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച ഈ സമയം കൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ കഴിഞ്ഞ പോയ മാസം, കഴിഞ്ഞ പോയ ഏതെങ്കിലും വർഷങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാഡ് പ്ലസ് വി ത്രീ ഉപയോഗിക്കാം. വെൻ ഓർ വൈൽ പ്ലസ് പാസ്റ്റ് ആക്ഷനും നമുക്ക് എന്ത് ചെയ്യാം? ഹാഡ് പ്ലസ് വി ത്രീ ഉപയോഗിക്കാം. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുൻപ് അവൾ കൈകൾ കഴുകിയിരുന്നു. അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് എഴുതുന്നത്? ഷീ ഹാഡ് വാഷ്ഡ് ഹർ ഹാൻഡ്സ് ബിഫോർ ഷീ കുക്ക്ഡ് ഫുഡ് അല്ലെ. അപ്പൊ ഫുഡ് കുക്ക് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം ചെയ്തു, ആ ചെയ്യുന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം. അവിടെയാണ് നമ്മൾ എന്ത് എഴുതിയത്? ഹാഡ് വാഷ്ഡ് എന്നുള്ളത് ചേർത്തത്. ഇനി കാർ എത്തിച്ചേർന്നപ്പോഴേക്കും, ഇവിടെ ബിഫോർ അല്ല, ഇവിടെ വരുന്ന പ്രയോഗം വെൻ ആണ് അല്ലെ. ഷീ ഹാഡ് ലെഫ്റ്റ് വെൻ ദ കാർ അറൈവ്ഡ്, അവൾ പോയിരുന്നു. അപ്പൊ അവൾ പോയിരുന്നു, അതിന് മുൻപ് സംഭവിച്ചത് അതാണ് ആദ്യം സംഭവിച്ചത് അല്ലെ. ഷീ ഹാഡ് ലെഫ്റ്റ്, പിന്നീടാണ് ആരെത്തിയത്? കാർ എത്തിയത്. ഓക്കെ, അവൾ എന്താണ് ബസ്സിലോ ട്രെയിനിലോ കയറി പോയിട്ടുണ്ടാവും. ഓക്കെ, ഒരു ചോദ്യം ഇവിടെ നമുക്ക് നോക്കാം. ഞാൻ സ്കൂളിൽ എത്തിയപ്പോൾ ബെല്ലടിച്ച് കഴിഞ്ഞിരുന്നു അല്ലെ. പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്, നമ്മൾ കൃത്യസമയത്തൊന്നും സ്കൂളിൽ എത്താറില്ല, ബെല്ല് ആദ്യം എന്ത് ചെയ്യും? അടിക്കും. അപ്പൊ ഞാൻ വെൻ ഐ റീച്ച് ദ സ്കൂൾ ദ ബെൽ ഹാഡ് റങ്. ആ ഹാഡ് റങ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ്. ആദ്യം സംഭവിച്ചത് ഹാഡ് റങ്. ഞാൻ എന്ത് ചെയ്തു? എത്തി സ്കൂളിൽ, ഞാൻ എത്തി, പക്ഷെ ബെല്ല് മുന്നേ അടിച്ചിരുന്നു എന്ന് കാണിക്കാനായിട്ട് അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. ഇനി പരീക്ഷയ്ക്കൊക്കെ നമുക്ക് ഇംഗ്ലീഷ് സെന്റൻസുകൾ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊക്കെ നമുക്കൊന്ന് ചെയ്ത് പഠിക്കാം. ദേ ഡാഷ് ലിവ്ഡ് ഇൻ ഡൽഹി, അവർ ഡൽഹിയിൽ ജീവിച്ചിരുന്നു. ബിഫോർ ദേ മൂവ്ഡ് ടു മുംബൈ, മുംബൈയിലേക്ക് പോകുന്നതിന് മുൻപ് ഡൽഹിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഹാസ് ആണോ ഹാവ് ആണോ ഹാഡ് ആണോ എടുക്കേണ്ടത്? ഒന്ന് ആലോചിച്ചിട്ട് ആൻസർ ചെയ്തേ. കിട്ടിയോ ആൻസർ? ഞാൻ പറയട്ടെ. ഓക്കെ, വെരി ഗുഡ്. അവിടെ ഹാഡ് ആണ്. ദേ ഹാഡ് ലിവ്ഡ് ഇൻ ഡൽഹി, അതായത് അവർ ഡൽഹിയിൽ താമസിച്ചിരുന്നു. ഏത് എങ്ങോട്ട് പോകുന്നതിന് മുൻപ്? മുംബൈയിലേക്ക് മാറുന്നതിന് മുൻപ്. ഓക്കെ, അടുത്ത ചോദ്യം. ബൈ ദ ടൈം പോൾ മൂവ്ഡ് ടു കാനഡ, കാനഡയിലേക്ക് പോകുന്നതിന് മുൻപ് ഹി ഡാഷ് ഫ്രം ദ യൂണിവേഴ്സിറ്റി, അയാൾ എന്ത് ചെയ്തു? യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി പാസ്സായിരുന്നു, അല്ലെങ്കിൽ ഡിഗ്രി പാസ്സായിട്ടുണ്ടായിരുന്നു. ഏതായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഗ്രാജുവേറ്റഡ്? എന്ത് ഗ്രാജുവേറ്റഡ് എന്നുള്ളത് എടുക്കണം? ഹാഡ് ഗ്രാജുവേറ്റഡ്, ഹി ഹാഡ് ഗ്രാജുവേറ്റഡ് ഫ്രം ദ യൂണിവേഴ്സിറ്റി. ഓക്കെ, അടുത്ത ചോദ്യം. വെൻ ദ ഗസ്റ്റ് അറൈവ്ഡ്,
ഐ ഡാഷ് കുക്കിംഗ്. ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ എൻ്റെ പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പൊ അവിടെ ഏത് ഉപയോഗിക്കാം? അതെ, ഹാഡ് ഫിനിഷ്ഡ് കുക്കിംഗ് ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. വെൻ ദ ഫൈൻഡ് ദ പാസ്റ്റ് പെർഫെക്റ്റ് സെന്റൻസ്. നാല് ഓപ്ഷൻ ഉണ്ട്, ഇതിലെ പാസ്റ്റ് പെർഫെക്റ്റ് ഏതാണെന്ന് കണ്ടെത്തണം. അപ്പൊ നമ്മൾ പെട്ടെന്ന് മനസ്സിൽ ഓർക്കണം, ഹാഡ് പ്ലസ് വി ത്രീ അല്ലേ? യെസ്, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഹാഡ് ഷീ ബേക്ഡ് ദ കേക്ക്. ഇതൊരു ചോദ്യ രൂപമാണ്, അവൾ കേക്ക് ഉണ്ടാക്കിയോ? അപ്പൊ ഹാഡ് ഷീ ബേക്ഡ് ദ കേക്ക് ആണ് ഇവിടുത്തെ ശരി ഉത്തരം. അടുത്ത ചോദ്യം. ഐ ഡാഷ് മൈ ലഞ്ച് വെൻ മൈ സിസ്റ്റർ ഡ്രോപ്ഡ് ഇൻ. എന്റെ സഹോദരി എത്തിയപ്പോൾ, ചെറുതായിട്ട് ചെറിയ വിസിറ്റ് ചെയ്യുക, പെട്ടെന്ന് ഒരു കാഷ്വൽ വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നതിനാണ് ഡ്രോപ്ഡ് ഇൻ എന്നർത്ഥം. അപ്പൊ ഞാൻ എന്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. അവിടുത്തെ പ്രയോഗം ഹാഡ് ഹാഡ് ആണ് കേട്ടോ. അതായത് ഹാഡ് മൈ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിച്ചു. അപ്പൊ കഴിച്ചു കഴിഞ്ഞിരുന്നു എന്ന് പറയാനാണ് അവിടെ ഹാഡ് ഹാഡിന്റെ പ്രയോഗം. ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം. വെൻ ഷീ റീച്ച്ഡ് ദ സ്റ്റേഡിയം ദ പ്ലെയേഴ്സ് ഡാഷ് ദ പ്ലേ ഗ്രൗണ്ട്. ഞാൻ സ്റ്റേഡിയത്തിൽ എത്തിയപ്പോഴേക്കും കളി കളി എന്താണ് കളിക്കുന്നവർ അല്ലെങ്കിൽ കളിക്കാരൊക്കെ എന്ത് ചെയ്തു? ആ അവിടെ വിട്ടുപോയിരുന്നു. ഓക്കെ, ഹാഡ് ലെഫ്റ്റ് ദ പ്ലേ ഗ്രൗണ്ട് അല്ലെ, പ്ലേ ഗ്രൗണ്ട് ഒക്കെ വിട്ട് കളിക്കാരുടെ വീട്ടിലെത്തി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഡാഷ് ഓൾ ദ റൂംസ് ബിഫോർ ഐ ലെഫ്റ്റ് ദ ഹൗസ്. ഞാൻ എല്ലാ റൂമും ലോക്ക് ചെയ്തിരുന്നു. വീട് വീട്ട് പുറത്ത് പോകുന്നതിന് മുൻപ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ അല്ലെ. വീട്ടിലേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അത് പൂട്ടി കഴിഞ്ഞോ ലോക്ക് ചെയ്ത് കഴിഞ്ഞോ എന്ന് ഉറപ്പിക്കും. അപ്പൊ അവിടെ തീർച്ചയായിട്ടും ആദ്യം നടന്ന ഏതെങ്ങനെ എഴുതണം? ഹാഡ് പ്ലസ് ലോക്ക്ഡ് എന്നുള്ള ആൻസർ എടുക്കുക. അടുത്ത ചോദ്യം. പീറ്റർ ഡാഷ് ഹിസ് ഹോം വർക്ക് ബിഫോർ ദ ടീച്ചർ അറൈവ്ഡ്. നമ്മൾ ടീച്ചർ വരുന്നതിന് മുൻപ് തന്നെ ഒരു കാര്യം ചെയ്ത് വയ്ക്കും എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഏതെടുക്കാം? ഹാഡ് കംപ്ലീറ്റഡ് അല്ലെ. പീറ്റർ ഹാഡ് കംപ്ലീറ്റഡ് ഹിസ് ഹോം വർക്ക് ബിഫോർ ദ ടീച്ചർ അറൈവ്ഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെൻ ഐ റീച്ച് ദ ഓഫീസ് ദ മാനേജർ ഡാഷ്. ഞാൻ ഓഫീസിലെത്തി, പക്ഷെ അവിടെ മാനേജർ എന്ത് ചെയ്തു? ആള് നേരത്തെ തന്നെ പോയി. അപ്പൊ അവിടെ ഹാഡ് ഗോൺ ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ലെ. ഓക്കെ, നമ്മുടെ അവസാനത്തെ ചോദ്യം. ദ ഫിലിം ഡാഷ് ബൈ ദ ടൈം വി ഗോട്ട് ദ സിനിമ. നമ്മള് ആ തിയേറ്ററിലേക്ക് എത്തിയപ്പോഴേക്കും സിനിമ എന്ത് ചെയ്തു, അല്ലെങ്കിൽ സിനിമ തുടങ്ങി കഴിഞ്ഞു. ഇത് നാല് ഓപ്ഷൻ ഏതാ ശരി ഉത്തരം? തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഇവിടുത്തെ ആൻസർ ഹാഡ് ബിഗൺ ആണ്. ഓക്കെ, ബിഗിൻ ബിഗാൻ, അതിന്റെ വി ത്രീ ഫോം ആണ് ബിഗൺ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.